ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ ഡിലൈറ്റ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 25 ചെറിയ ഉള്ളി, 10 വലിയ അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിലുള്ള സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാർ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് സാധാരണ നമ്മൾ ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ചെറിയുള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിൽ സവാള യൂസ് ചെയ്യാം, പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെറിയുള്ളിയാണ്. അപ്പം ഞാനിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 5 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. ഞാൻ വറുത്ത മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ, 4 കറിയാമ്പൂവ്, 1 ചെറിയ പീസ് പട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് കറി നന്നായിട്ട് തളിച്ച് തളിച്ച് വരും. അപ്പോൾ ഇപ്പം നന്നായിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒക്കെ വറ്റിച്ച് കളയണം, നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറ്റിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുമായിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ചിക്കനെ നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോവും. അപ്പോൾ മെല്ലെ നമ്മൾ മറിച്ച് മറിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് 2 ടീസ്പൂണായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ചിക്കൻ നല്ല റോസ്റ്റായിട്ട് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് ചിക്കനെക്കാട്ടും കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് അതിലെ ആ ഉള്ളി പൊരിഞ്ഞത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഇപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.